Friends, ellavarkkum nammude channel-ilekku orikkal koodi swagatham. Innu namukku 14th chapter-inte baaki bhagam endayennu nokkam. Rendu Gryffindors, oru Ravenclaw, oru Hufflepuff, pinne Gryffindor-ile aathmaavine kanakkil koottunnilla. Weasley irattakalude suhruthaya Lee Jordan viralil ennikkondu paranju. Slytherin-ile oraale polum iduvare aakramichittilla ennulla kaaryam ഇവിടുത്തെ ഒരു ടീച്ചേഴ്സും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണോ? ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഇതിൻ്റെ എല്ലാം പിന്നിൽ സ്ലിതറിൻകാർ ആയിരിക്കുമെന്ന്. ഇവരെന്താണ് സ്ലിതറിൻകാരെ എല്ലാത്തിനെയും പിടിച്ചൊന്ന് ചോദ്യം ചെയ്യാത്തത്? പേഴ്സി ആകെ ഷോക്കിലാണല്ലോ, ജോർജ് ഹാരിയോട് പതുക്കെ പറഞ്ഞു. ആ റേവൻക്ലോ പെൺകുട്ടി പെനിലോപ് ക്ലീൻ വാട്ടർ, അവളും ഒരു പ്രിഫെക്റ്റായിരുന്നു. പേഴ്സി ഇതുവരെ മോൺസ്റ്റർ ഒരു പ്രിഫെക്റ്റിനെ ആക്രമിക്കില്ല എന്ന ധൈര്യത്തിലാണ് നടന്നിരുന്നത്. പക്ഷേ ഹാരിയുടെ മനസ്സിൽ ഒരു ശില പോലെ ഹോസ്പിറ്റൽ വിങ്ങിൽ കിടക്കുന്ന ഹെർമിയോണെ പറ്റിയുള്ള ചിന്തയായിരുന്നു. എത്രയും പെട്ടെന്ന് ഇതിനു പിന്നിലുള്ള കുറ്റവാളിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ താൻ ഇനി ജീവിതകാലം മുഴുവൻ ഡേഴ്സിലികളുടെ കൂടെ ജീവിക്കേണ്ടി വരും, അവൻ ഓർത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റോൺ പതിഞ്ഞ സ്വരത്തിൽ ഹാരിയോട് ചോദിച്ചു. അവർ ഹാഗ്രിഡിനെ സംശയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, നമുക്കെന്തായാലും ഇതിനെപ്പറ്റി ഹാഗ്രിഡിനോട് സംസാരിക്കണം. ഇപ്രാവശ്യം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഹാഗ്രിഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മോൺസ്റ്ററിനെ അഴിച്ചുവിട്ടത് ഹാഗ്രിഡാണെങ്കിൽ നിഗൂഢ നിലവറയിലേക്ക് എങ്ങനെയാണ് കടക്കേണ്ടതെന്ന് അറിയാമായിരിക്കും. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. പക്ഷേ മെഗനാകൾ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എൻ്റെ ഡാഡിൻ്റെ അദൃശ്യ മേലങ്കി എടുക്കേണ്ട സമയമായെന്ന് തോന്നുന്നു, ഹാരി പറഞ്ഞു. അന്ന് രാത്രി തന്നെ അദൃശ്യ മേലങ്കിയും അണിഞ്ഞ് ഹാരിയും റോണും ഹാഗ്രിഡിൻ്റെ കുടിലിന് മുന്നിലെത്തി. വാതിലിൻ്റെ മുട്ടുകേട്ട് ഹാഗ്രിഡ് വാതിൽ തുറന്നു. ഹാഗ്രിഡിൻ്റെ കയ്യിൽ അപ്പോൾ ഉന്നം പിടിച്ച രീതിയിൽ അമ്പും വില്ലും ഉണ്ടായിരുന്നു. ഹോ, നിങ്ങളായിരുന്നോ? ഹാഗ്രിഡ് ചോദിച്ചു. ഇതെന്തിനാണ് ഇപ്പോൾ? ഹാഗ്രിഡിൻ്റെ കയ്യിലിരിക്കുന്ന അമ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹാരി ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഒരാളെ പ്രതീക്ഷിക്കുകയായിരുന്നു. കുഴപ്പമില്ല, നിങ്ങളിരിക്കൂ, ഞാൻ ചായ ഉണ്ടാക്കാം, ഹാഗ്രിഡ് പറഞ്ഞു. പക്ഷേ ഹാഗ്രിഡ് ആകെ പരിഭ്രാന്തമായ ഒരവസ്ഥയിലാണെന്ന് ഹാരിക്ക് മനസ്സിലായി. എല്ലാം ഓക്കെ അല്ലേ ഹാഗ്രിഡ്? ഹെർമിയോണിയുടെ കാര്യം അറിഞ്ഞായിരുന്നു? ഹാരി ചോദിച്ചു. ആ, ഞാൻ കേട്ടിരുന്നു. അപ്പോഴാണ് കഥകിൽ ഒരു മുട്ട് കേട്ടത്. ഹാരിയും റോണും അദൃശ്യ മേലങ്കി മുകളിലൂടെ പുതച്ചു. അവർ ഒരു മൂലയിൽ ഒളിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം ഹാഗ്രിഡ് തന്നെ അമ്പുമെടുത്ത് പിടിച്ചുകൊണ്ട് വാതിൽ തുറന്നു. ഗുഡ് ഈവനിങ് ഹാഗ്രിഡ്. അത് ഡംബിൾഡോർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉയരം കുറഞ്ഞ നരച്ച മുടിയുള്ള ഒരു അപരിചിതനും ഉണ്ടായിരുന്നു. അയാൾ അസാധാരണ രീതിയിലുള്ള വേഷമാണ് ധരിച്ചിരുന്നത്. കയ്യിൽ ഇളം പച്ച നിറത്തിലുള്ള ഒരു തൊപ്പിയും ഉണ്ടായിരുന്നു. അതെൻ്റെ ഡാഡിൻ്റെ ബോസാണ്, കോർണീലിയസ് ഫഡ്ജ്, മാജിക്കിൻ്റെ മിനിസ്റ്റർ, റോൺ ശബ്ദം താഴ്ത്തി ഹാരിയോട് പറഞ്ഞു. മോശം ഹാഗ്രിഡ്, ഫഡ്ജ് പറഞ്ഞു. വളരെ മോശം. എനിക്ക് വരേണ്ടി വന്നു. 4 മഗൾ ബോൺസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. മിനിസ്റ്റർക്ക് ഇനി ആക്ഷൻ എടുത്തേ പറ്റൂ. ഞാനല്ല, യാചിക്കുന്ന രീതിയിൽ ഡംബിൾഡോറിനെ നോക്കിക്കൊണ്ട് ഹാഗ്രിഡ് പറഞ്ഞു. അങ്ങേക്കറിയാമല്ലോ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന്, ഡംബിൾഡോർ സർ. കോർണീലിയസ്, നിങ്ങൾ മനസ്സിലാക്കണം, ഹാഗ്രിഡ് ഇത് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഡംബിൾഡോർ കോർണീലിയസ് ഫഡ്ജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നോക്കൂ ആൽബസ്, അസ്വസ്ഥതയോടെ ഫഡ്ജ് പറഞ്ഞു. ഹാഗ്രിഡിൻ്റെ പാസ്റ്റ് റെക്കോർഡെല്ലാം അയാൾക്കെതിരാണ്. മിനിസ്ട്രി ഓഫ് മാജിക്കിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സ്കൂൾ ഗവർണേഴ്സും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. എങ്കിലും ഫഡ്ജ്, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഹാഗ്രിഡിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞ് കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, ഡംബിൾഡോർ പറഞ്ഞു. താങ്കൾ എൻ്റെ വശത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ മേലിപ്പോൾ നല്ല പ്രഷറുണ്ട്. ഞാൻ എന്തെങ്കിലും ഉടനെ പ്രവർത്തിച്ചേ പറ്റൂ. ഇനി അഥവാ ഹാഗ്രിഡ് അല്ല ഇതിനെല്ലാം പിന്നിലെങ്കിൽ ഹാഗ്രിഡിനെ വെറുതെ വിടുകയും ചെയ്യും.
പക്ഷേ ഇപ്പോൾ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ, ഫഡ്ജ് പറഞ്ഞു. എന്നെ കൊണ്ടുപോകാനോ? എവിടേക്ക്? വിറയലോടെ ഹാഗ്രിഡ് ചോദിച്ചു. ഇതൊരു പണിഷ്മെൻ്റ് ഒന്നുമല്ല ഹാഗ്രിഡ്, ഫഡ്ജ് പറഞ്ഞു. ജസ്റ്റ് ഒരു മുൻകരുതൽ മാത്രം. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാപ്പ് അപേക്ഷയോടെ നിന്നെ വെറുതെ വിടുകയും ചെയ്യും. അസ്കബാനിലേക്കൊന്നുമല്ലല്ലോ അല്ലേ? ഹാഗ്രിഡ് ഓരിയിട്ടു. അതിന് ഫഡ്ജിന് മറുപടി പറയാൻ പറ്റുന്നതിന് മുമ്പേ വാതിലിൽ വീണ്ടും ഒരു മുട്ട് കേട്ടു. ലൂസിയസ് മാൽഫോയ് ഹാഗ്രിഡിൻ്റെ കുടിലിനകത്തേക്ക് പ്രവേശിച്ചു. ഓഹോ, താങ്കൾ ഇവിടെ എത്തിക്കഴിഞ്ഞോ? ഗുഡ്, വെരി ഗുഡ്, മാൽഫോയ് തൃപ്തിയോടെ ഫഡ്ജിനെ നോക്കി പറഞ്ഞു. ഞാൻ ഹെഡ് മാസ്റ്ററിനെ തിരക്കി സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ ഹെഡ് മാസ്റ്റർ ഇവിടെയാണെന്ന് പറഞ്ഞു. അതാണ് ഇങ്ങോട്ട് വന്നത്. ലൂസിയസ്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ഡംബിൾഡോർ പതുക്കെ ചോദിച്ചു. ഭയാനകമായ ഒന്ന്, ഡംബിൾഡോർ. ഒരു വലിയ കഷ്ണം ചുരുട്ടിയ പേപ്പർ എടുത്തുകൊണ്ട് ലൂസിയസ് പറഞ്ഞു. ഇതാ, ഇത് നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡറാണ്. 12 ഗവർണേഴ്സും അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഒരുപോലെയുള്ള ആവശ്യം താങ്കൾ ആ പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ്. ഇപ്പോൾ തന്നെ അവിടെ എത്ര ആക്രമണങ്ങളായി! ഇന്ന് ഉച്ചയ്ക്കും 2 പേർ കൂടെ ആക്രമിക്കപ്പെട്ടില്ലേ? ഇക്കണക്കിന് പോയാൽ ഹോഗ്വേർട്സിൽ ഇനി മഗൾ ബോൺസ് ആരും തന്നെ അവശേഷിക്കില്ലല്ലോ. ഇപ്പോൾ നോക്കൂ ലൂസിയസ്, ഡംബിൾഡോറിന് ഈ ആക്രമണങ്ങൾ തടയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് അതിന് സാധിക്കുക? ഫഡ്ജ് ചോദിച്ചു. അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും, മിസ്റ്റർ മാൽഫോയ് വൃത്തികെട്ട ഒരു ചിരിയോടെ പറഞ്ഞു. പക്ഷേ എല്ലാ ഗവർണേഴ്സും ഡംബിൾഡോറിനെതിരായി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കേട്ടതും ഹാഗ്രിഡ് മുന്നോട്ട് ചാടിക്കൊണ്ട് ചോദിച്ചു. അതെ, അവരിൽ എത്ര പേരെ നീ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തുമാണ് ഒപ്പിടിയിച്ചത്? മാൽഫോയ്, ഗവർണേഴ്സിന് ഞാൻ മാറണമെന്നാണ് താല്പര്യമെങ്കിൽ ലൂസിയസ്, തീർച്ചയായും ഞാൻ മാറാൻ തയ്യാറാണ്, ഡംബിൾഡോർ പറഞ്ഞു. എന്തായാലും, ഡംബിൾഡോർ വളരെ പതുക്കെയും വ്യക്തമായും പറഞ്ഞു, ഇവിടെ ആർക്കും എന്നോട് വിശ്വസ്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശരിക്കും ഹോഗ്വേർട്സ് വിട്ടുപോകാൻ പോവുകയാണ്. എങ്കിലും ഹോഗ്വേർട്സിലെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ എൻ്റെ സഹായം ലഭിക്കുന്നതായിരിക്കും, ഡംബിൾഡോർ പറഞ്ഞു. ഒരു നിമിഷം ഡംബിൾഡോറിൻ്റെ കണ്ണുകൾ ഹാരിയും റോണും ഒളിച്ചിരിക്കുന്ന മൂലയിലേക്ക് വന്നത് ഹാരി ശ്രദ്ധിച്ചു. ഹോ, പ്രശസ്നീയമായ സെൻറ്റിമെൻറ്റ്സ്, മാൽഫോയ് കുനിഞ്ഞു വണങ്ങിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യും. താങ്കളുടെ പിൻഗാമിക്ക് സംഭവിക്കാൻ പോകുന്ന മരണങ്ങളെ തടുക്കാനാകുമെന്ന പ്രതീക്ഷ ഒന്ന് മാത്രമേ ഇനി ബാക്കിയുള്ളൂ, ലൂസിയസ് പറഞ്ഞു. ലൂസിയസ് വാതിലിനടുത്തെത്തി അത് തുറന്ന് ഡംബിൾഡോറിനെ വെളിയിലേക്ക് ആനയിച്ചു. ഫഡ്ജ്, ഹാഗ്രിഡ് തനിക്ക് മുൻപേ വെളിയിലേക്ക് കടക്കാനായി കാത്തുനിന്നു. പക്ഷേ ഹാഗ്രിഡ് നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയില്ല. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ശ്രദ്ധയോടെ ഇങ്ങനെ പറഞ്ഞു. ആർക്കെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആകെ ചെയ്യേണ്ടത് ചിലന്തികളെ പിന്തുടരുക എന്നുള്ളതാണ്. അത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. എനിക്കത്രേ പറയാനുള്ളൂ. ഫഡ്ജ് ഇത് കേട്ട് അത്ഭുതത്തോടെ ഹാഗ്രിഡിനെ തുറച്ചു നോക്കി. ശരി, ഇനി നമുക്ക് പോകാം. ഹാഗ്രിഡ് ഫഡ്ജിന് പിന്നാലെ പോകാനായി തുടങ്ങിയെങ്കിലും ഒന്ന് നിന്നിട്ട് വീണ്ടും ഉറക്കെ പറഞ്ഞു, ഞാനിവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഫാങ്ങിന് ആരെങ്കിലും ഭക്ഷണം കൊടുത്തേക്കണം. വാതിലടഞ്ഞതും റോൺ അദൃശ്യ മേലങ്കി വലിച്ചു മാറ്റി. നമ്മളാകെ കുഴപ്പത്തിലായല്ലോ, റോൺ പറഞ്ഞു. ഡംബിൾഡോറുമില്ല. അവർ ഇന്ന് രാത്രി തന്നെ ഒരു പക്ഷേ സ്കൂൾ അടച്ചുപൂട്ടുമായിരിക്കും. ഫാങ് അപ്പോഴേക്കും ഓലിയിട്ടുകൊണ്ട് അടഞ്ഞ വാതിലിൽ മാന്താൻ തുടങ്ങി. ചാപ്റ്റർ 14 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.